സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തുന്നതിനെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. Independence Day Parade is ready for inspection, sir. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ പതാക ഉയർത്തിയ ശേഷമാണ് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെയും നമുക്ക് വേദിയിൽ കാണാം. അതേസമയം കണ്ണൂരിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തിയ ശേഷം ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ 73rd സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് തന്നെ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് നടക്കുന്നത്. അപ്പം തന്നെ സംസ്ഥാനത്തും സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ദേശീയ പതാക ഉയർത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വച്ചാണ് സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തിയ ശേഷം ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി വേദിയിലേക്ക് പോവുകയാണ്. പരേഡിൽ മുൻനിരയിലെ കണ്ടിജൻസ് കോളം ഫോർമേഷനിൽ സ്ലോ മാർച്ചായി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. At the front, facing left, form close column of platoons. വിവിധ പോലീസ് സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ 73rd ദേശീയ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
marked passing column and slow down. Number and platoon leading. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നുവരികയാണ്. വിവിധ സേനാ വിഭാഗങ്ങളിലെ ഓരോ വ്യൂഹങ്ങൾ സ്ലോ മാർച്ച് ചെയ്ത് എത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിവാദനം അർപ്പിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ ഇളങ്കോ ആർ ഐ പി എസ് ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ വി സുരേഷ് ബാബു ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ബോസ്കോ ജോസഫ് നയിക്കുന്ന എം എസ് പിയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സി ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള എസ് എ പിയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി കെ പി ഒന്നാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ എസ് സുരേഷ് നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ബിജു സി എസിന്റെ നേതൃത്വത്തിലുള്ള കെ പി രണ്ടാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കെ പി മൂന്നാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സത്യശീലൻ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സജീഷ് ബാബു എൻ വി നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ജോർജ് ജോൺ നയിക്കുന്ന കെ പി അഞ്ചാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള വനിതാ ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി സുഭദ്ര കെ നയിക്കുന്നു.
succession. Advance in column of threes. From the right of platoons. അഭിവാദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. സംസ്ഥാന തലസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് അതിന്റെ തത്സമയമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്കൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അടുത്തതായി പരേഡിൽ പങ്കെടുത്ത കണ്ടിജൻസ് ലൈൻ ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. എഴുപത്തിമൂന്നാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ചടങ്ങുകൾ രാജ്യത്തെമ്പാടും വിപുലമായി തന്നെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും വലിയ രീതിയിൽ തന്നെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. ഒപ്പം തന്നെ വയനാട് ജില്ലയിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പുരോഗമിച്ചത്. ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സംസ്ഥാന തലസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. വിവിധ സേനാ വിഭാഗങ്ങളിൽ ഉള്ളവർ സ്ലോ മാർച്ച് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിവാദനം ചെയ്യുന്നതിന്റെ പരേഡ് കമാൻഡറായ ഇളങ്കോ തത്സമയമാണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ശ്രീ വി സുരേഷ് ബാബു ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ബോസ്കോ ജോസഫ് നയിക്കുന്ന എം എസ് പിയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സി ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള എസ് എ പിയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി കെ എ പി ഒന്നാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ എസ് സുരേഷ് നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ബിജു സി എസിന്റെ നേതൃത്വത്തിലുള്ള കെ എ പി രണ്ടാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
കെ പി മൂന്നാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സത്യശീലൻ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സജീഷ് ബാബു എൻ വി നയിക്കുന്ന കെ പി നാലാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ജോർജ് ജോൺ നയിക്കുന്ന കെ പി അഞ്ചാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള വനിതാ ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ വനിതാ പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീമതി സുഭദ്ര കെ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ രാമൻ എം പി നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ജി മുരളീധരൻ നായർ നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ഓഫീസർ ഇൻ കമാൻഡ് ശ്രീ ടി ഗോപിത നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീ അഖിൽ എസ് നായർ നയിക്കുന്ന കേരള പ്രിസൺസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ്. കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ഷാജഹാൻ എ പി. കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ ശിവകുമാർ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ഷാജിബ് കുമാർ നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂണാണ്. ഇതിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കുമാർ ആർ നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സൈനിക് സ്കൂളിന്റെ ഒരു പ്ലറ്റൂണാണ്. ഇതിനെ സീനിയർ അണ്ടർ ഓഫീസർ ശ്രീ സന്ദീപ് നയിക്കുന്നു. അടുത്തതായി സീനിയർ അണ്ടർ ഓഫീസർ ശ്രീ ശ്രീജിത്ത് നയിക്കുന്ന എൻ സി സി സീനിയർ ഡിവിഷൻ ആർമി വിംഗ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. സീനിയർ അണ്ടർ ഓഫീസർ കുമാരി ലക്ഷ്മി നയിക്കുന്ന എൻ സി സി സീനിയർ വിംഗ് ആർമി ഗേൾസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ലീഡിംഗ് കേഡറ്റ് ആകർഷ് അശോക് നയിക്കുന്ന എൻ സി സി സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. സർജന്റ് അനന്ദൻ ബാബു നയിക്കുന്ന എൻ സി സി ജൂനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്രന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ കണ്ടിജന്റിനെ മാസ്റ്റർ ബിബിൻ എ എം നയിക്കുന്നു. കുമാരി വിസ്മയ നയിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഗേൾസിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് സ്കൗട്ട്സിന്റെ ഒരു വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ വ്യൂഹത്തെ ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അനന്ദു നയിക്കുന്നു. ഭാരത് ഗൈഡ്സിന്റെ കമ്പനി ലീഡറായ കുമാരി ഭാസുര നയിക്കുന്ന ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൗണ്ടൻ പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ ശ്രീ ചന്ദ്രൻ നയിക്കുന്ന മൗണ്ടൻ പോലീസ് വിഭാഗമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും കേരള ആർമി പോലീസ് മൂന്നാം ബറ്റാലിയന്റെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളുടെ ആക്രമം. ബാൻഡ് സദസ്യന്മാരായ ശ്രീ ശിവകുമാർ, ശ്രീ ബിജുകുമാർ ഇവരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നു. അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് അഞ്ചാം ബറ്റാലിയന്റെയും പൈപ്പ് ബാൻഡ് വിഭാഗമാണ്. ഇവയെ ബാൻഡ് സബ് ഇൻസ്പെക്ടറായ ശ്രീ ജോൺസൺ നയിക്കുന്നു. എഴുപത്തിമൂന്നാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. 8:30 ആരംഭിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ദേശീയ പതാക ഉയർത്തിയ ശേഷം ഗാർഡ് ഓഫ് ഓർഡർ ഓണർ പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് ഉൾപ്പെടെയുള്ള വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും അഭിവാദനം സ്വീകരിച്ച ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സംസ്ഥാന തലസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലായി വിപുലമായ രീതിയിൽ തന്നെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കണ്ണൂരിൽ ഇ പി ജയരാജന്റെ നേതൃത്വത്തിലും വയനാട്ടിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ സംസ്ഥാന തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാവിലെ 8:30 ആരംഭിച്ച സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ രാവിലെ ദേശീയ പതാക ഉയർത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയും തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും അഭിവാദനം സ്വീകരിക്കുകയും ചെയ്തു. അടുത്തതായി പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. General salute, press and arms.